പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ഒരു പുതിയ യൂട്യൂബ് ചാനലിൽ 4000 followers 1000 subscribers വേണം മോണിറ്റൈസ് ആകാനായിട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1000 subscribers നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെങ്കിൽ 4000 followersന്റെ വേഴ്സ്റ്റ് ടൈമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. 1000 subscribers വന്നു കഴിഞ്ഞാൽ 4000 followersന്റെ വേഴ്സ്റ്റ് ടൈം വരത്തില്ല. അതിനുവേണ്ടി നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നമ്മുടെ ചാനലിൽ 4000 followers വാച്ച് ടൈം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? ഏത് രീതിയിൽ 4000 followersന്റെ വാച്ച് ടൈം നമുക്ക് ഇനിഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമുക്ക് യൂട്യൂബിൽ പ്രയോജനം ഉണ്ടാകും? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. അവസാനം വീഡിയോ ലൈക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോകൾ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം ചിലപ്പോൾ നമുക്ക് 4, 5 അല്ലെങ്കിൽ 10, 15, 20 ഒക്കെ വ്യൂവേ വരത്തുള്ളായിരിക്കും. അപ്പം നമ്മൾ എന്തെടുക്കും, റെഗുലറായിട്ട് വീഡിയോകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആദ്യം 5, 10 വ്യൂ കിട്ടുന്നത് ചിലപ്പോൾ 30, 40 വ്യൂവിലേക്ക് മാറും. പിന്നീട് നമ്മൾ വീണ്ടും നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40, 30 എന്നുള്ളത് 100, 200 വ്യൂവിലേക്ക് മാറും. പിന്നെയും നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ മാസവും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ ഇടുമ്പോൾ ഓരോ മാസവും നമുക്ക് നമ്മൾ ഇടുന്ന വീഡിയോകളുടെ ആ ഒരു ആവറേജ് വ്യൂ ഇപ്പം 100, 200 നിന്ന് അടുത്ത മാസം ഇടുമ്പോൾ അത് 500, 1000, പിന്നെ അതിൻ്റെ അടുത്ത മാസം 2000, 3000, പിന്നെ 5000, 10000. ആ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലും നമുക്ക് ഈ 4000 followers കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് യൂട്യൂബിൽ ഉണ്ടാകുമ്പോൾ ഇത് കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ഓരോ വീഡിയോകൾ ഇടുന്നു, ആ വീഡിയോകൾ ഇട്ട് പതുക്കെ 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 ആ വീഡിയോകൾ റീച്ചിലേക്ക് പോയിട്ട് നമുക്ക് 4000 followers കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, ആദ്യം നമുക്ക് കുറച്ച് വ്യൂ കിട്ടുന്നു, ഞാൻ ഈ പറഞ്ഞതുപോലെ 100, 200, 300 ഒക്കെ വ്യൂ കിട്ടുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ചില ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ചിലർ എന്തെങ്കിലും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന പെട്ടെന്ന് ആ വീഡിയോകൾ വൈറലാകുകയും അതിലൂടെ 4000 followersന്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4000 followersന്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. അതെന്താണ് സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലാതെ മറ്റൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ 100, 200, 1000 വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ വൈറലാക്കാൻ വേണ്ടി നമ്മൾ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറലാകുന്ന കണ്ടന്റുകൾ തപ്പിപ്പിടിച്ചിട്ട് വീഡിയോകൾ വൈറലാക്കാതെ നമ്മൾ ഇടുന്ന അതേ കണ്ടന്റ്, നമ്മുടെ ചാനലിൻ്റെ തീം എന്താണോ, നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോകളാണ് ഇടുന്നത്, അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടു പോകുമ്പം അതിനിടയ്ക്ക് നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കുറേയധികം സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒക്കെ വരികയും അതിലൂടെ നമ്മുടെ ചാനലിൽ 4000 followersന്റെ വാച്ച് ടൈം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഈ മൂന്ന് രീതിയിൽ നമുക്ക് ചാനലിൽ ഗ്രോത്ത് വരും. ഇതിൽ ഞാൻ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നോർമലായിട്ട് ഈ രീതിയിലാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ മൂന്നാമത് പറഞ്ഞ ഗ്രോത്ത് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഏത് ഒരു ചാനൽ ഉണ്ടാക്കിയാലും ആ ചാനലിൻ്റെ തീമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി നമുക്ക് ഈ പറയുന്ന 4000 followers കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിലേക്ക് മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് പ്രയോജനം ചെയ്യും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വൈറലാകുന്ന കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി തപ്പിയെടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലാതെ, ആ സാഹചര്യത്തിൽ ആ വീഡിയോ വൈറലാകുന്നു, കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നു, മോണിറ്റൈസ് ആകുന്നു, അതിനുശേഷം ആ വന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റ് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം നമ്മൾ വൈറലാകാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടു, അത് വൈറലായി, പക്ഷേങ്കിൽ നമുക്ക് തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇടാനുള്ള അറിവില്ല, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു പ്രയോജനമില്ലാതെ പോകും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മൂന്നാമത് പറഞ്ഞ രീതിയിൽ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെ നമുക്ക് ചാനലിൽ വൈറലാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള സമയത്ത് പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്യും. അതായത് പറഞ്ഞു വരുന്നത്, നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോളോവേഴ്സിൽ ഒരു നല്ല ശതമാനം ഫോളോവേഴ്സും നമ്മുടെ വീഡിയോകൾ, നമ്മൾ ഏത് വീഡിയോകൾ ഇട്ടാലും കാണുന്നവരായിരിക്കണം. ഒരു വ്യൂ ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ മുമ്പോട്ട് പിടിച്ചു നിന്ന് പോകാനായിട്ട് പറ്റും. അതല്ലാതെ ഈ 4000 followersന്റെ വാച്ച് ടൈമും 1000 subscribers നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിടുന്ന വീഡിയോകൾ കാണുന്ന കുറേ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമ്മൾ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ട് വൈറലാകാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെയും നമ്മളുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാകും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞത്, ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 10, 20, 30 ഒക്കെ ആയിരിക്കും വ്യൂ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂവർ നമ്മൾ തന്നെ ആയിരിക്കും.
അപ്പോൾ ആ സാഹചര്യത്തിൽ പലരും ചാനൽ കഴിവുള്ളവരാണെങ്കിൽ പോലും ചാനൽ തുടങ്ങി പിന്നെ കുറച്ച് കഴിയുമ്പം ഒരു രീതിയിലും ഗ്രോത്ത് ഇല്ലാന്നൊരു തോന്നൽ വരുമ്പം ഈ 10-30 വ്യൂ ഒക്കെ കാണുമ്പോൾ ചാനൽ നിർത്തി പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. യൂട്യൂബ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ആരും കാണത്തില്ല, പിന്നെ കുറേ വർക്ക് ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ കൂടെ ആളുകൾ കൂടുന്നത്. അപ്പോൾ അതുവരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.